നമസ്കാരം അസാമാന്യ പ്രഭാവമുള്ളയാൾ വർദ്ധിത വീര്യമുള്ള നേതാവ് ഇത് മറ്റാരും പറഞ്ഞ വാക്കുകളല്ല ശശി തരൂർ എംപി നമ്മുടെ നരേന്ദ്രമോദിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത് ഉത്തർപ്രദേശിലെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചിരിക്കുകയാണ് ശശി തരൂർ എംപി ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയമാണ് ബി നേടിയത് വർദ്ധിത വീര്യമുള്ള നേതാവാണ് പ്രധാനമന്ത്രിയെന്ന് ശശി തരൂർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വർധിത വീര്യവും ഊർജ്ജവുമുള്ള വ്യക്തിയാണ് അദ്ദേഹം ചെയ്ത ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ചില രാഷ്ട്രീയ നീക്കങ്ങൾ അതിശയിപ്പിക്കുന്നത് തന്നെയാണ് ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുമെന്ന് നമ്മൾ ആരും കരുതിയില്ല എന്നാൽ അദ്ദേഹം അത് നേടി ജയ്പൂർ സാഹിത്യ സമ്മേളനത്തിന്റെ ഭാഗമായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം ഒരിക്കൽ ഇന്ത്യയിലെ വോട്ടർമാർ ബി ജെ പിയെ അമ്പരിപ്പിക്കും എന്നാൽ ഇന്ന് ബി ജെ പിക്ക് വേണ്ടതാണ് അവർ നൽകിയിരിക്കുന്നത് പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയതിനൊപ്പം ശശി തരൂർ വിമർശിക്കുകയും ചെയ്തു സമുദായപരമായും മതപരമായും രാജ്യത്തെ വിഭജിക്കുന്ന തരത്തിലുള്ള ശക്തികളെയാണ് പ്രധാനമന്ത്രി സമൂഹത്തിലേക്ക് തുറന്നു വിട്ടിരിക്കുന്നതെന്ന് ശശി തരൂർ കുറ്റപ്പെടുത്തി അത് സമൂഹത്തിൽ ദൗർഭാഗ്യകരമായ തരത്തിൽ വിഷവീര്യം കുത്തിവെച്ചിരിക്കുകയാണെന്നും തരൂർ പറഞ്ഞു എന്നാൽ ഈ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് ഫലം നേരത്തെ കരുതിയിരുന്നത് പോലെ തന്നെയാണെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ വിശകലനം തന്നെ അത്ഭുതപ്പെടുത്തി എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നതുവരെ വളരെ കുറച്ചുപേർ മാത്രമേ ബി ജെ പിയുടെ വിജയം പ്രവചിച്ചിരുന്നുള്ളൂ ി ജെ പി ഇത്രയും ഭൂരിപക്ഷത്തിൽ യു പിയിൽ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നില്ല സമാജ്വാദി പാർട്ടിക്ക് സീറ്റുകളുടെ എണ്ണം ഉയർത്താൻ സാധിച്ചു അതുകൊണ്ടുതന്നെ അവർക്ക് ശക്തമായ പ്രതിപക്ഷമാകാൻ സാധിക്കുമെന്നും ശശി തരൂർ അവകാശപ്പെട്ടു അതേസമയം കോൺഗ്രസ് വേദിയിൽ പ്രസംഗിക്കുമ്പോൾ നെഹ്റു കുടുംബത്തിനെതിരെ രൂക്ഷ വിമർശനവും പരിഹാസവുമായി സാഹിത്യകാരൻ ടി പത്മനാഭൻ രംഗത്തുവന്നു കോൺഗ്രസിന്റെ പരാജയ കാരണം കോൺഗ്രസുകാർ തന്നെയാണെന്നും അതിനി വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ല എന്നും ടി പത്മനാഭൻ വ്യക്തമാക്കി അട്ടയെപ്പോലെ ചിലർ അധികാരത്തിൽ കടിച്ചു തൂങ്ങിയതാണ് തോൽവികൾക്ക് പിന്നാലെയുള്ള തോൽവികൾക്ക് കാരണമെന്നും പത്മനാഭൻ പരിഹസിക്കുകയും ചെയ്തു എറണാകുളം ഡി സി സി സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എം ഹസൻ തുടങ്ങിയ നേതാക്കൾ വേദിയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ രൂക്ഷ വിമർശനം എറണാകുളം ഡി സി സിയിൽ പോൾ പി മാണി ലൈബ്രറിയുടെയും സബർമതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെയും ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു പത്മനാഭൻ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത് അമേഠിയിലെ വിജയത്തിന് ശേഷം രാഹുലിനെ പിന്നെ കണ്ടത് അഞ്ചു വർഷത്തിനു ശേഷം വയനാട്ടിലാണ് എന്നാൽ തോൽവിക്ക് ശേഷവും സ്മൃതി ഇറാനി അഞ്ചു വർഷവും മണ്ഡലത്തിൽ തന്നെ ചിലവഴിച്ച് വിജയം നേടി ഒരു കാര്യത്തിൽ അവരോട് ഞാൻ ഹാറ്റ്സ് ഓഫ് പറയുന്നു തോറ്റശേഷം സ്ഥിരമായി അവരാ മണ്ഡലത്തിൽ പോയി അവിടെ പ്രവർത്തിച്ചു എന്നാൽ രാഹുലോ അഞ്ചു വർഷത്തിനു ശേഷമാണ് പിന്നെ അവിടെ കാൽ കുത്തുന്നത് പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലിറങ്ങുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇനി വാദ്ര വരാത്തതിന്റെ കുറവേ എന്നും അദ്ദേഹം പരിഹസിച്ചു ആർത്തിയും ദുരാർത്തിയും ദുരാശയവുമാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം രാജ്യത്ത് കോൺഗ്രസ് മുക്ത എന്ന ആശയവുമായി മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ എന്നാൽ അവർക്കൊന്നും കോൺഗ്രസിന് ഇല്ലായ്മ ചെയ്യാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു അത് ചെയ്യാൻ കഴിയുന്നത് കോൺഗ്രസ്സിന് മാത്രമാണെന്നും അദ്ദേഹം വാദിക്കുകയും ചെയ്തു വെബ്ഡെസ്ക് തീയൂസ്